രാജ്യത്തെ കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം രൂക്ഷമായി. പ്രതിദിന രോഗികളുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടായത്. അതേസമയം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി രാജ്യവ്യാപക ലോക്ഡൌണിന് സാധ്യതയില്ലെന്നാണ് സൂചന. കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം കൊതിച്ചു വരികയാണെങ്കിലും ഇനിയൊരു രാജ്യവ്യാപക ലോക്ഡൌൺ പ്രഖ്യാപിക്കില്ലെന്നാണ് സൂചന. കോവിഡ് കൂടുതലുള്ള പ്രദേശങ്ങളെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ ഇനിയും രാജ്യവ്യാപകമായി അടച്ചിടൽ പരിഹാരമല്ല. അത് രാജ്യത്തിന് താങ്ങാനാവാത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ പ്രതിദിന കേസുകൾ സ്ഥിരീകരിച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചിരുന്നു. ഒരിക്കൽ കൂടി രാജ്യവ്യാപകമായി അടച്ചിടുന്നതിനെ യോഗത്തിൽ ഒരു സംസ്ഥാനവും പിന്തുണച്ചില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളെ മാത്രം അടച്ചിട്ട് അവിടെ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നാണ് യോഗത്തിൽ തീരുമാനമുണ്ടായത്. കോവിഡ് വിഷയത്തിൽ ഏതു വിധത്തിലുള്ള നിയന്ത്രണങ്ങളാണ് നടപ്പാക്കേണ്ടതെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും യോഗത്തിൽ ധാരണയായി. ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള 4 ദിവസങ്ങൾ വാക്സിൻ ഉത്സവദിനമായി ആചരിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. അന്നേ ദിവസങ്ങളിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും വാക്സിൻ എടുപ്പിക്കണമെന്നും ഒരു ഡോസ് പോലും നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.